പൊയ്യ സമയം എത്രയായി എന്റെ പൊന്നോ, 9 മണിക്ക് ഷോപ്പ് തുറക്കേണ്ടതാണ്. നൂക്കാവാലയ്യ ആരാട നമ്മളെ വിളിക്കുന്ന ഈ കുച്ചി വെളുപ്പാൻ കാലത്ത്? ഇതാ അനോണിമസ് സ്കൂളാ. ഹലോ, ഇതാരാണ്? ഇതൊരു അനോണിമസ് സ്കൂളാണ്. മനസ്സിലായി, അനോണിമസ് സ്കൂളാന്ന്. ഇവിടെ വെണ്ടക്കാശ്വരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അനോണിമസ് സ്കൂളാന്ന്. ഇത് ഒരു അനോണിമസ് സ്കൂളാണ്. പറഞ്ഞോണ്ടിരിക്കുന്നത് അനോണിമസ് സ്കൂൾ അനോണിമസ് സ്കൂളാന്ന്. ഒന്ന് തെളിയിച്ച് പറ, ഇത് ആരാണ്? മനുഷ്യന്റെ രാവിലെ തന്നെ മനക്കെടുത്താനായിട്ട്. ഇത് സിമിയോണല്ലേ? അത് സിമിയോനാണ്. താങ്കൾക്ക് ഒരു പ്രൊജക്ട് ഉണ്ട് ചെയ്യാനായിട്ട്. എനിക്കൊരു പ്രൊജക്ട് ഉണ്ടെന്ന്? അതെന്ത് പ്രൊജക്ട്? ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു 100 കോടിയുടെ പ്രൊജക്ട് ആണ്. 100? ഒരു മിനിറ്റ്, ഞാനൊന്ന് മാറി നിക്കട്ടെ. കുറെ ആൾക്കാരുണ്ട് ഇവിടെ. ആ പറ 100 കോടിയുടെ പ്രൊജക്ട് ആ? എന്റെ പൊന്നോ. അതെ. സംഭവം എന്താണ്? ഞാൻ എന്താ ചെയ്യാൻ? പെട്ടെന്ന് പറ പെട്ടെന്ന് പറ. താങ്കള് ഒരു മാഫിയയും അതുമാതിരി ഒരു ഗ്യാങ്സ്റ്ററും രണ്ടുപേരും തമ്മിൽ ഒരു ഡീല് നടക്കുന്നുണ്ട് നമ്മുടെ സിറ്റി ഫോറസ്റ്റിന്റെ ഉള്ളിൽ. ആ ഓക്കെ, അതിലിപ്പോ ഞാൻ എന്ത് ചെയ്യണം? അവിടെ ഒരു JCB ഉണ്ട്. ആ JCB നിങ്ങൾ എന്ത് ചെയ്യണം? ആ JCB എടുത്ത് എനിക്ക് കൊണ്ടുതരണം. JCB എടുത്ത് നിങ്ങൾക്ക് കൊണ്ടുതരണം? അത് നിങ്ങൾക്ക് പോയെടുത്താ എന്താണ് ഇത്ര പ്രശ്നം വരുന്നത്? അതൊക്കെ ഉണ്ട്. ആ JCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിൽ ഒരു JCB ആണോ? ആ JCB നിങ്ങൾ എനിക്ക് എടുത്ത് കൊണ്ടുവരണം. JCB അതിന് പറ്റ. ഇവന്റെ അടുത്ത് പറയണ്ടല്ലേ, നമ്മുടെ അടുത്ത് ഒരു ആളുള്ള കാര്യം എന്റെ അടുത്ത് പറയണ്ട. ആ സംഭവം നമ്മൾ എത്തിച്ചേരാം. എവിടെ എത്തിച്ചേരണം? അതൊക്കെ ഞാൻ എന്തായാലും നീ JCB പൊക്കിയതിനു ശേഷം ഞാൻ വിളിക്കാം. ആ ഓക്കെ ഓക്കെ ഓക്കെ. അല്ലേ, JCB പൊക്കിക്കഴിഞ്ഞാൽ ഞാൻ 100 കോടി വരാന്ന് പറഞ്ഞു നമ്മളടുത്ത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഫ്രാങ്ക്ലിനെ വിളിച്ചിട്ട് കാര്യം പറയാം. അതാണ് ശരിയായ ഒരു ഐഡിയ. ഫ്രാങ്ക്ലിനെ അവിടെ നമ്പർ അവിടെ 222 1. ഏതവനാണ് ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് മനുഷ്യനെ വിളിക്കുന്നത്? എന്റെ പൊന്നോ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാല്. ഇതാര്? സിമിയോണല്ലേ വിളിക്കുന്നത്? ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാണ്? ഹലോ സിമിയോണെ, പറ സിമിയോണെ, എന്താണ് പ്രശ്നം? രാവിലെ തന്നെ മനുഷ്യനെ ഉറക്കത്തിനെ എണീപ്പിച്ചോളാം കേട്ടാ. എടാ ഫ്രാങ്ക്ലിനെ, എടാ ഒരു പ്രൊജക്ട് ഉണ്ടോ? അതെന്ത് പ്രൊജക്ട്? നിനക്ക് JCB ആണോ RCJCB ആണോ? ആ എനിക്ക് വേണം വേണം വേണം. സംഭവം നമ്മുടെ സിറ്റിയുടെ അടുക്കളിൽ ഗ്യാങ്സ്റ്റർ നമ്മുടെ മാഫിയാരുടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഓക്കെ. ആ ഫൈറ്റ് അല്ല, ഡീലടിയില്ല, സോറി. ആ ഓക്കെ ഓക്കെ, മനസ്സിലായി. ആ ഡീലിന്റെ ഇടയിൽ ഒരു JCB ഉണ്ട്. ആ JCB നീ അവരെ അടിച്ചു മാറ്റി കൊണ്ടുവന്നാല് നിനപ്പിൽ അതൊരു RCJCB ആക്കി തരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഒരു RCJCB തപ്പി അടക്കായിരുന്നു സിമിയോണെ. എന്നാ ഞാൻ നീ പെട്ടെന്ന് കൊണ്ടുപോയ സാധനം നമ്മളും തരുന്ന നിനപ്പിൽ RCJCB ആയിട്ട് സെറ്റ് ആയി തരാം. അത് മതി മതി മതി, സെറ്റ് സെറ്റ് സെറ്റ്. സിമിയോണെ, 1 മണിക്കൂറിനുള്ളിൽ സാധനം സിമിയോന്റെ ഡീലർഷിപ്പിൽ ഇരിക്കും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ശരി ശരി, ബൈ ബൈ ബൈ. ഓക്കെ യെസ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഗ്യാരേജിലോട്ട് ഇനി വേണ്ട വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് RCJCB ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും RCJCB ആക്കാൻ വേണ്ടി ആ JCB എടുത്തോണ്ടിരാം. ഇഞ്ചാനും മിഞ്ചാനും ആണെങ്കിലും സ്കൂളിൽ പോയി തോന്നുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ അവർ എണീച്ച് സ്കൂളിൽ പോയി തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ കാറിൽ തന്നെ പോവാം അല്ലേ? ഈ ഡീല് കടക്കുമ്പോ പോലീസുകാരൊക്കെ ഉണ്ടാവത്തില്ലേ? അതാണ് എന്റെ ഒരു സംശയം. ഹേ ഗൈസ്, എല്ലാവർക്കും ഡ്യൂഡി സാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇന്നൊരു RCJCB അങ്ങനെ അടിച്ചു മാറ്റാൻ പോണം. ഷേ, നമ്മളിപ്പോ ശരിക്കുള്ള ഒരു JCB അടിച്ചു മാറ്റാൻ പോണം. എന്നിട്ട് അത് RCJCB ആക്കി തരാന്ന് നമ്മുടെ സിമിയോ പിടിച്ച് പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും നേരെ ഫോറസ്റ്റിന്റെ ഉള്ളിലാന്നാ പറഞ്ഞത്. കാട്ടിലാകുമ്പോ മൃഗങ്ങളൊക്കെ ഉണ്ടാവുക, വല്ല പുലി വല്ല ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്രാങ്കിളി അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോകും. അയ്യോ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ മാഫിയുടെ ഫൈറ്റ് അടക്കത്തായിട്ട് പോവാ നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ കാടിന്റെ ഉള്ളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ ആയിട്ടാണ് പറഞ്ഞത്. ദേ പുലി, ദേ പുലി. ഓ, ഞാൻ പറഞ്ഞില്ല പുലി, നമ്മളെ കാടിന്റെ ഉള്ളിലും നമ്മളെ രക്ഷപ്പെട്ടു കേട്ടാ. അടി ഇവിടെ ഒരുത്തണം, ദേ ദേ ഒരുത്തും പോണണ്ട, നേരെ പോണണ്ട. കണ്ടാ നിങ്ങള്, അവനത് ഓടിച്ചു വിട്ട് പുലി. എടാ ദേ, ഇപ്പൊ ഇവനെ ഓടിച്ചുണ്ടാ പുലി. ഞാൻ കൊച്ചനെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിക്കാം. അവൻ വരണ കാണുമ്പോ പുലി അവനെ പിടിച്ചോണ്ടാവും കേട്ടാ. നല്ലൊരു കോമഡി, നല്ല രസമില്ലേ ഒരു മനുഷ്യനെ പുലി പിടിക്കണത് കാണാനായിട്ട്. കണ്ട് 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 ഓടുന്നു, നീ ഓടുന്നു, നീ ഓടുന്നു. ചേട്ടാ ലിഫ്റ്റ് വേണം, ചേട്ടാ ചേട്ടാ നിക്ക് നിക്ക് നിക്ക്, ചേട്ടാ ലിഫ്റ്റ് വേണം. എടാ പോടാ ഓടുന്നു, അവന്റെ ലിഫ്റ്റ് ജീവിതം കൊണ്ട് ഓടട്ടെ മനുഷ്യൻ. ആ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ വെക്കാട്ടാ. ഇവിടെ കുറച്ച് പോലീസുകാരും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഗൈസ്. എനിക്ക് തോന്നണേ ഇത് ഇച്ചിരി ഇഷ്യൂ ആയി മാറും തോന്നുന്നുണ്ട്. ഓക്കെ, പോലീസുകാരെ ഇപ്പൊ മണത്ത് കണ്ട് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് നടക്കുന്ന സ്ഥലം. ഓ, അതുമാതിരി തന്നെ മാഫിയയും. ഓ ഗൈസ്, നമുക്ക് എന്തായാലും അപ്പുറത്തൂടെ പോയി നോക്കാട്ടോ. ഓക്കെ, നമ്മളെ കാണുക. അപ്പൊ കണ്ടു കഴിഞ്ഞാല് ഇഷ്യൂ ആയി മാറും ഗൈസ്. ഒരു പുലി പോയത് കണ്ടായിരുന്നോ നിങ്ങള്? അള്ളിയ ദേ പോകുന്നൊരു പുലി. മോനെ സിറ്റി സൈഡിലോട്ടാണ് പുലി പോണത്. ഓക്കെ, അവിടെ എന്തിനാ പറയണേ നമുക്ക്?
പോയി നോക്ക കേട്ടാ, നമ്മളെ കാണത്തില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ദേ ഒരു പട്ടി, ദേ ഒരു പട്ടി ഓടിക്കുന്നു കാളിയ. ഇവിടെ ഫുള്ള് സീനാണ് കേട്ടാ, പട്ടി മനുഷ്യർ ഓടിക്കുക, പുലി മനുഷ്യർ ഓടിക്കുക, ഫുള്ള്. ഓക്കെ 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 ഓക്കെ, അവിടെ ഉണ്ട് ആൾക്കാരപ്പ. അപ്പൊ ജെ സി ബിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും എന്തായാലും. എന്നാലും ജെ സി ബി അവിടെ, ജെ സി ബി ഇവിടെ ആ കാണുന്നതാണ് ജെ സി ബി. മോനെ ഞാൻ എന്തായാലും ഫോം വെച്ച് നോക്കട്ടെ, അതന്നെയല്ല ജെ സി ബി. ഇനിയിപ്പോ സാധനം എടുത്തിട്ട് വേറൊരു ട്രാക്ടർ വല്ല ആയി കഴിഞ്ഞാണ്ടല്ല പണി കിട്ടും നമുക്ക്. ഓ എടാ, അവിടെ ഡീല് നടക്കുന്നുണ്ടാ. ദേ ഇവിടെ ഇപ്പറത്തത് നമ്മുടെ ഇപ്പറത്തത് ഗാങ്സ്റ്റേഴ്സും അപ്പുറത്തത് മാഫിയയും. ഓക്കെ ഓക്കെ ഗൈസ്, ഓ റേഞ്ച് റോവറിലൊക്കെ കേട്ടോ വന്നേക്കുന്നത്. ഒരുത്തിന്റെ ബൈനോക്കുലർ വെച്ചിട്ട് ഇവൻ നമ്മളന്നൊരു കണ്ടില്ലേ, നല്ല സെക്യൂരിറ്റി കേട്ടാ. എനിക്കൊന്ന് ആ നിൽക്കുന്ന ആളാന്ന് ബോസ് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അത് എടുക്കണമെങ്കിൽ എന്തായാലും അവരെ മുമ്പിച്ച് എടുക്കാൻ പറ്റത്തില്ല, മിക്കവാറും വെടി അങ്ങോട്ട് വെക്കേണ്ടി വരും. ഗൈസ് അപ്പൊ നമ്മളെന്തായാലും രണ്ട് വെടി അങ്ങോട്ട് വെക്കാം. കുറെ നാളായില്ലേ വെടിയൊക്കെ വെച്ചിട്ട്, നമുക്ക് ഇവിടെ വെടി വെച്ച് തുടങ്ങാം. ഓക്കെ, ഓ നേരത്തെ അങ്ങോട്ട്. ഓ എടാ, മിസൈലൊക്കെ ഇട്ടവന്മാര്. ഓ എന്റെ മോനെ, എടാ മിസൈലൊക്കെ ഇട്ടവന്മാര്. കണ്ട 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 കണ്ട, എടാ ഇതിപ്പോ ഉണ്ടല്ല, ഇതിപ്പോ മാഫിയയും ഗാങ്സ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ആയി. അളിയ കോമഡി ആയിട്ട് കേട്ടാ. നമ്മൾ ചെറുതായിട്ടൊരു തിരിയൊക്കെ ഇട്ടുകൊടുത്ത് അല്ലേ. എന്താ മാഫിയ നമ്മളെ കണ്ടു കേട്ടാ. പോലീസുകാരുണ്ട്, പോലീസുകാരുണ്ട്. നമുക്ക് അതിൽ പോലീസുകാരനായിട്ട് രണ്ട് പിടി കൊടുക്കാം. ഓക്കെ, അതാകുമ്പോ നമ്മളാന്ന് വിചാരിക്കത്തില്ല മാഫിയയും ഗാങ്സ്റ്റേഴ്സും ആണെന്ന് വിചാരിച്ചോളും. വെടി വെക്കുന്നത് എങ്ങനെയുണ്ട് ഐഡിയ? ഇച്ചിരി ഐക്യു കൂടുതലല്ലേ എനിക്ക്? അളിയ അപ്പൊ നമുക്ക് എന്തായാലും ഇവിടൊക്കെ തീർന്നു തോന്നുന്നുണ്ട് കേട്ടാ. ഇല്ല 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 ഇല്ല, ഇവിടെ മലമേലെ നേരെ പിടി വെക്കുന്നുണ്ടല്ലോ. എടാ ലാസ്റ്റ് പോലീസ് മേൻ ചാവ അങ്ങോട്ട് പോലീസുകാരാ. ഇവിടെ കുറെ കണ്ണൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. ഓ ഒരു പിസ്റ്റൽ കിട്ടി. സെറ്റ് 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 സെറ്റ്, ഇത് അടുത്ത പിസ്റ്റല് മോനെ, അടുത്ത പിസ്റ്റല്. എടാ ഇവിടുത്തെ ഗണ്ണുകളൊക്കെ ഞാൻ പറക്കട്ടെടാ. നമുക്ക് ഈ ഗണ്ണ് എന്തായാലും നമ്മുടെ ഗൺ ഷോപ്പിൽ കൊടുത്ത് മറച്ച് അങ്ങോട്ട് വിൽക്കാം. എടാ ഇതേത് ഗണ്ണ്? ഓ ഷോട്ട് ഗണ്ണ്. അതുമാതിരി കുറെ ഗണ്ണുകൾ കിട്ടി നമുക്ക്. അളിയ സെറ്റ് കേട്ടാ, പൊളി പൊളി. ഓ നമുക്ക് ഇതിൽ ഫുള്ള് ലാഭാണ് കേട്ടാ, ഗണ്ണും മറിച്ചിരിക്കാം. എടാ ഒരുത്തം നോക്കി, ഇതേ കത്തിയിട്ട് കേട്ടാ ബോഡി വന്ന് മറ്റേ സാധനം വരുന്നു പൊള്ളിയിട്ട്. ഓക്കെ ഇയാളുടെ ഗണ്ണ് കിട്ടി, ഇയാളുടെ ഗണ്ണ് കിട്ടി. എടാ ഇവിടെ എവിടെയെങ്കിലും മിസൈൽ ഉണ്ടോ നോക്കട്ടെ. മിസൈൽ എവിടെ ഉണ്ടായിരുന്നില്ല അളിയ, മിസൈൽ നമ്മളെ. ഓ മിസൈല് കയറി നമ്മളില്ല കേട്ടാ മോനെ. എടാ പക്ഷെ ഒരു ബുള്ളറ്റ് ഉള്ളോടാ, ഷോട്ട് ഗണ്ണും 14 ബുള്ളറ്റ് ഉള്ളോ. അളിയ ഗൈസ് അപ്പൊ നമുക്ക് മിസൈലും കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഒരു മിസൈൽ ഉള്ളല്ലേ, നമ്മൾ രണ്ട് മിസൈൽ എന്തൊക്കെ ഉണ്ടായിരുന്നു. എടാ ഇവിടെ കുറെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ പൈസയും കിട്ടി നമുക്ക് മോനെ. എടാ ഒരു വണ്ടി പൊട്ടിത്തെറിച്ചടാ, ഇവിടെ ഫുള്ള് തീയായല്ല. എടാ നമുക്ക് ഇനി അടുത്ത പോലീസുകാർ വരണങ്ങാടി മുമ്പ് നമുക്ക് എന്തായാലും പെട്ടെന്ന് രക്ഷപ്പെടാം. ഓക്കെ ഈ ട്രാക്ടർ ഷേ ഈ ജെ സി ബി കൊണ്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് സിമിയോന്റെ അടുത്ത് കൊണ്ടുപോട്ടെ. അളിയ ഇതിന് സ്പീഡ് ഉണ്ടാവുകയോ എന്തോ. ഓ എന്തൊരു പതുക്കെയാണ് പോണെന്ന് നോക്കിയേ. എടാ ഒരു പോലീസുകാരൻ്റെ എപ്പോഴും അവിടെ നിൽക്കണം മണ്ടൻ, അവൻ അറിഞ്ഞില്ല നമ്മള് കൂടുതലുള്ള എല്ലാ പോലീസുകാരനെ കൊന്നത് അല്ലേ എന്റെ അളിയ. എടാ അതെ മൃഗങ്ങൾ പോണെങ്കിൽ നേരെ പട്ടി പോണ്, അത് മാതിരി മൂന്ന് എലിയാണ്. അയ്യോ എലി അല്ല കേട്ടോ, അത് മറ്റേ സാധനമാണ്, മറ്റേ മൊയൽ, മൊയൽ റാബിറ്റ്, അതാണ് സംഭവം. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് നാളെ ഒന്നും എത്തത്തില്ല. അയ്യോ ഏ അതെന്തൊരു അവനങ്ങനെ നിലത്തോട്ട് വരണ്ടോ, നമ്മളെ വണ്ടിക്കല്ലടാ മറ്റേ വന്ന് ഇടിച്ചത്. എടാ ഗൈസ് അപ്പൊ ഇന്നും നാളെ ഒന്നും എന്തായാലും എത്തത്തില്ല, നമ്മൾ ഇങ്ങനെ പോവാണെങ്കിൽ രണ്ടു ദിവസം പിടിക്കുക അങ്ങോട്ട് എത്താനായിട്ട്. ഇതിന്റെ സ്പീഡ് നോക്കി 48-50 ഇതിന്റെ സ്പീഡ്. അളിയ ഗൈസ് അപ്പൊ ഇതിലുണ്ടല്ല, നമ്മളെന്തായാലും പോലീസ് എടുക്കത്തില്ല, കാരണം മാഫിയ ഏതോ ഡീലിംഗ് ആയിരുന്നു. അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും വെടി വെച്ചത് എന്തോമാര് വിചാരിച്ചോളും. എങ്ങനെയുണ്ട് ഫ്രാങ്കലിന് ഇത്തിരി ബുദ്ധി കൂടുതലുള്ള കാര്യം ഉണ്ടല്ലോ, ഇച്ചിരി ഐക്യു കൂടുതലാണ് നമ്മുടെ ഫ്രാങ്കലിന്. അതുവരെ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സിമിയോടെ ഡീലർഷിപ്പിൽ പോയിട്ട് കാണാം. ഓക്കെ നമ്മളപ്പോ ഓൾമോസ്റ്റ് അപ്പൊ നമ്മുടെ ഗ്യാരേജ് തറയിട്ടുണ്ട് ഗൈസ്. എന്റെ പൊന്നു എന്തോരം വണ്ടി ഓടിച്ചെന്നറിയാ അളിയ. ഈ ഷിൻജാനും ബിഞ്ചാനും ഈ ആർ സി ജെ സി ബി ആണെന്ന് പറഞ്ഞിട്ട് കുറെ ദിവസമായി കിടന്ന് കരയാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമ്മളെന്തായാലും ഒരു ആർ സി ജെ സി ബി അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പ്രശ്നം അങ്ങോട്ട് തീരുമല്ല. അതുമാതിരി തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ച കമന്റ് ഇട്ടിരുന്നു സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ഒരു ആർ സി ജെ സി ബി അങ്ങോട്ട് കൊണ്ടുവരണമെന്ന് വെച്ചിട്ട്. ഇതാണ് ആ കമന്റ്. അപ്പൊ നിങ്ങൾ നല്ല നല്ല കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്ന നിങ്ങളെ പേര് നമ്മൾ എന്തായാലും കാണിക്കേണ്ടതായിരിക്കും. ഓക്കെ അപ്പൊ നമുക്ക് ഇത് ബാക്കി കൊണ്ട്, അതേ ഇവിടെ നിൽക്കുന്നുണ്ട് കള്ള സിമിയോണ്. മനുഷ്യനെ എത്ര കഷ്ടപ്പെട്ടെന്നറിയാ, എത്ര ചന്തിക്കും കുണ്ടിക്കും ഒക്കെ വെടി കൊണ്ടെന്നറിയാം, നെഞ്ചിലും മൊത്തം വെടിയാണ് സിമിയോണെ. കണ്ട കുണ്ടിക്ക് എല്ലാം വെടി കിട്ടി, കുണ്ടി എല്ലാം പോച്ചു. കണ്ട കുണ്ടിക്ക് എല്ലായിടത്തേക്കും വെടി കിട്ടി. കണ്ട
ഇതിന് എനിക്ക് മാത്രം പോരാ, എനിക്ക് കുറച്ച് പൈസ വേണം. പൈസ പൈസ ഞാനിപ്പൊ നിനക്ക് ഞാനൊരു 20 20 പോരട്ടെ, അങ്ങോട്ട് പോരട്ടെ, ഒരു 20 ലക്ഷം അങ്ങോട്ട് വരാം നിനക്ക് ഞാൻ. 20 ലക്ഷ പിന്നെ ഞാൻ ജെ സി ബി കൊണ്ടുപോണ്. അങ്ങനെ പറയല്ലേ, അമ്മക്ക് 20 കോടി തരാം. 20 കോടിയാ ഇപ്പാട്ട ജെ സി ബിക്ക്. എടാ ജെ സി ബി എന്റെ ഇന്നലെ വീക്കറസല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് ജെ സി ബി. ഡാങ്കളിനെ എന്നാ പൈസ ഇടാ അങ്ങോട്ട്. ആ പൈസ നിനക്ക് എന്തായാലും ഞാൻ മറ്റേ RC ജെ സി ബി തരത്തില്ലേ, അപ്പൊ ഞാൻ നിനക്ക് തരാം എന്തായാലും. ആ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് വരാം സിമിയോടെ. ഞാൻ ഇവിടെ നിക്കുന്നില്ല, കുറച്ച് ബിസിനസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പോയിട്ട് പോയിട്ട് നീ പോയിട്ട് കുറച്ച് എന്റെ വയോ, ഞാൻ എന്തായാലും RC ജെ സി ബി സെറ്റ് ആക്കി വെക്കാൻ. ആ ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് വരാം. ഞാൻ പോയിട്ട് ഈ മേത്തുള്ളതൊക്കെ ഒന്ന് അടച്ചിട്ട് വരാം ഹോസ്പിറ്റലിൽ പോയിട്ട്. പെട്ടെന്ന് പോയിട്ട് അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങോട്ട് ട്രീറ്റ് ചെയ്തിട്ട് വരാം. കണ്ട കുണ്ടിക്ക് എല്ലായിടത്തും തൊളയായി, മൊത്തം അങ്ങോട്ട് തൊളയായി. എന്റെ മോനെ, നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് ഒക്കെ എടുത്ത് മാറ്റി. എടാ എടാ ഒരുത്തൻ, എടപ്പാവട ഇയാളുടെ കയ്യിൽ ഫുഡ് കഴിക്കാൻ പൈസ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? അടിയാള് ഛർദിച്ചതാണ് കയ്യിലൊക്കെ. എടാ പാവം കേട്ടാ, ഇയാളെ നമുക്ക് രക്ഷപ്പെടുത്തി കുറച്ച് റിച്ച് കോടീശ്വരനാക്കാൻ. നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇയാൾക്ക് നമുക്ക് എന്തായാലും കുറച്ച് പൈസയും ഒരു സാധനങ്ങളൊക്കെ എന്തായാലും മേടിച്ചെടുക്കുക. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക, ഓക്കെ, അതുമാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇയാളെ നമ്മള് റിച്ച് ആക്കണേലും അതുമാതിരി തന്നെ. ഓക്കെ, സിമിയോൻ എന്തായാലും വണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്നുണ്ട്, JCB ബെങ്ങി നോക്കി നിൽക്കാണ് കേട്ടോ. ഓ, സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ JCB അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. ഇത് അങ്ങോട്ട് ചിഞ്ചാനും പിഞ്ചാനും സ്കൂള് വിട്ട് വരുമ്പോ കണ്ടു കഴിഞ്ഞാണ്ടല്ല ഞെട്ടിപ്പോ അവര്. മോനെ വിഷയാകും സാധനം എന്തായാലും. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ നേരെ നമ്മുടെ വീട്ടിലോട്ട് അങ്ങോട്ട് നമ്മുടെ JCB അങ്ങോട്ട് കൊണ്ടുപോകണം. നമ്മുടെ കളക്ഷനിൽ ഇപ്പൊ JCB കൂടി ആയി. അപ്പൊ അതുമാതിരി തന്നെ അടുത്തത് ഏത് വണ്ടി കൊണ്ടുവരണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. നമ്മളെന്തായാലും അതും RC JCB ആക്കണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഭയങ്കര തിരക്കാണല്ല. എന്റെ പൊന്നോ, വഴി മാറ്റി എന്റെ പൊന്ന് ചേട്ടൻ, ഒന്ന് വഴി മാറ്റോ. ആ അവരവിടെ ഫോണടിച്ചോണ്ടിരിക്കും. എടാ ദേവ, വണ്ടി നിറങ്ങിയവൻ ഏതേ നമ്മളെ പിടിക്കാൻ വരുന്നു. എടാ മണ്ട്, എടാ ഈ സിറ്റിയിലുള്ളവരൊക്കെ മണ്ടന്മാരാട്ടാ. കാരണം ആ വണ്ടിയിൽ നേരെ കയറിയിട്ട് നമ്മളെ ചേസ് ചെയ്തല്ലേ പിടിക്കേണ്ടത്. ഈ ബുദ്ധിയില്ലാത്തവരുണ്ടല്ലോ, വണ്ടി നിറങ്ങി ഓടും. ഇത്രയും സ്പീഡിൽ പോകുന്ന വണ്ടി ഓടിച്ചിട്ട് പിടിക്കാതെ വെക്കും. അതാണ് നമ്മുടെ സിറ്റിയിലെ മണ്ടന്മാരെന്ന് പറയണത്. ഓക്കെ, പിന്നെ ഫ്രാങ്കിലാണെങ്കിൽ കുറച്ച് ബുദ്ധിയുള്ള കൂട്ടായ കാരണം പിന്നെ ഒന്നും പറയണ്ട അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളപ്പോ നമ്മുടെ വീടപ്പ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുമാതിരി തന്നെ നമ്മുടെ സാധനം നമ്മുടെ കൂടെ ഉണ്ട്. ഷിൻചാനും പിഞ്ചാനും എന്തായാലും സ്കൂളിൽ വിട്ട് വരാറായി. ഗൈസ്, ഇവിടെ എന്തായാലും വെക്കാൻ പറ്റത്തില്ല കേട്ടോ, കാരണം വണ്ടി ഉള്ളിലോട്ട് കയറത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഇനി സാധനം ഉണ്ടല്ലോ, തലേ വെച്ച് കൊണ്ടുപോകണം, അതാണ് ഏറ്റവും വലിയ റിസ്ക്. ആ ദൈവമേ, തലേ വെച്ച് കൊണ്ടുപോകണ റിസ്ക് ആലോചിക്കുമ്പോൾ എനിക്ക് വയ്യ. കഴിഞ്ഞ 3 പെട്ടി നമ്മൾ തലേ വെച്ചാണ് കൊണ്ടുപോയത്. തലേ വെച്ച് കൊണ്ടുപോയി ഇപ്പൊ തലയിലൊരു വലിയൊരു മഴയായി. അതാണ് ഏറ്റവും വലിയ കോമഡി. ആ ഇതാണല്ലോ ഇപ്പൊ നമ്മുടെ അവസ്ഥ. അപ്പൊ എന്തായാലും സാധനം അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ഈ ഗ്യാരേജിലോട്ട് കൊണ്ടുപോകട്ടെ കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മളെ ഗ്യാരേജ് ഒക്കെ പണിയാണ് ഒരു അടിപൊളി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, കാണാൻ താല്പര്യമുള്ള ഒരു വീഡിയോ എന്തെയ്യാ, അവസാനം വരെ കാണുക. അവസാനം ഞാൻ ഒരു കാർഡ് കൊടുത്തേക്കാം, നിങ്ങൾ എന്തായാലും കാണുക. ഗൈസ്, അപ്പൊ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ഷിൻചാൻ്റെ പിഞ്ചാൻ്റെ RC ഗ്യാരേജ്. അപ്പൊ ഇതിൽ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്, ഞാൻ അത് കാണിച്ചത് കേട്ടോ. ഇനിയിപ്പോ ഈ സാധനം ഞാനൊന്ന് ഇവിടെ ഇറക്കി വെക്കട്ടെ. ഹോ, എന്റെ പൊന്ന, സാധനം ഞാൻ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പൊ ഇത് നമ്മുടെ ഷിൻചാൻ്റെയും അത് നമ്മുടെ പിഞ്ചാൻ്റെയാണ്. ഗൈസ്, അപ്പൊ നമ്മളെ വണ്ടികളിൽ ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 വണ്ടികളാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ളത് നമ്മുടെ ഗ്യാരേജിൽ. ഇത് ഫുൾ RC വെഹിക്കിൾസ് ആണ് കേട്ടോ, കണ്ടില്ലേ നമ്മുടെ കാലിലത്രയ്ക്കുള്ള. അപ്പൊ ഞാൻ എന്തായാലും ഈ JCB അങ്ങോട്ട് ഞാനത് എന്തായാലും പൊട്ടിക്കട്ടെ. ഈ ലോക്കൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ RC JCB, കണ്ടില്ലേ ഭയങ്കര ചെറുതായി പോയി. ഓ, ഇതിന്റെ ഡോറ് ഏത് ഭാഗത്താടാ? ഈ ഭാഗത്താണ് ഡോറ്. മോനെ, ഇതിന്റെ ഡോർ എവിടാ? ഇതിന്റെ എന്താ കേറാൻ പറ്റാത്ത ഡോർ എവിടെ? നിന്റെ ാണ് കുഞ്ഞു ഡോറാണ് കേട്ടോ, നമുക്ക് കേറാൻ നല്ല പാടാ. ഓക്കെ, അപ്പൊ നമ്മള് കേറി. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ RC JCB. അങ്ങനെ ഒരു സംഭവം വിഷയല്ലേ മോനെ. ഗൈസ്, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് RC JCB ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഗൈസ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, ഓ മോനെ, ഗൈസ് റിവേഴ്സ് എടുക്കുമ്പോ സൗണ്ട് കേട്ടോ, നിങ്ങളുടെ വിഷയല്ലേ. ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും RC JCB നമുക്ക് എന്തായാലും ഈ ഭാഗത്ത് പാർക്ക് ചെയ്യാം. ഇങ്ങനത്തെ ഒക്കെ വലിയ വണ്ടികളൊക്കെ, ആംബുലൻസ്, ഫയർ ട്രക്ക്, പിന്നെ പോലീസുകാരുടെ പാൻസർ, മറ്റേ മിസൈലൊക്കെ വിടണ വണ്ടി, അങ്ങനത്തെ ഒക്കെ വണ്ടികളൊക്കെ നമുക്ക് കൊണ്ടുവരണം ഇതുണ്ടല്ലോ. നമുക്ക് ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, അതല്ലേ നൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും ഈ ഭാഗത്ത് അങ്ങോട്ട് പാർക്ക് ചെയ്യാം. മോനെ സെറ്റ് ഗൈസ്, ഇപ്പം നോക്കിയേ നമ്മുടെ RC JCB അളിയ സെറ്റ് അല്ലേ.
ഓനെ കേസപ്പ എന്തായാലും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ എന്തായാലും ഷിൻചാനും പിഞ്ചാനും വരാറായിട്ടുണ്ട്. ഞാൻ നോക്കട്ടെടാ, ഷിൻചാനും പിഞ്ചാനും വരാറായിട്ടുണ്ടായിരുന്നു. ആളിയ എടാ, ആ അതേ മുറ്റത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അമ്മര് നടന്നു വരുന്നുണ്ട്. അതീ കൂടെ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു ഷിൻചാന്റെ പിഞ്ചാന്റെ. സ്കൂളിന് വിളിച്ചിട്ട് വിളിച്ച് വരാന്ന് കൊണ്ടുവരാന്നും പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ച്. ഈ കാറുകാരെന്താണ് പോവാത്തത്? എന്റെ പൊന്ന് ചേട്ടാ റൈറ്റ് എടുത്ത് പോ. മനുഷ്യന് നടന്ന് 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 മനുഷ്യന്റെ കയ്യും കാലും കാച്ചൊരു വിധമായി. അവിടെ പിഞ്ചാനതേ വണ്ടി വരുന്നത് നീ കണ്ടില്ലേ? വാ വാ വാ, പെട്ടെന്ന് നോക്കട്ടെ നോക്കട്ടെ. ഇനി ഫ്രാങ്ക്ലിൻ എവിടെ? ഫ്രാങ്ക്ലിൻ ബൈ, ഫ്രാങ്ക്ലിൻ ബൈ, നിങ്ങൾ എവിടെ? അത് ജെ സി ബി അല്ലേ? അവിടെ പിഞ്ചാനെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നീ അത് കണ്ടോ? ജെ സി ബി. ഓ ബാ 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 ബാ, പിഞ്ചാനെ ഇങ്ങോട്ട് വാ. ജെ സി ബി, ജെ സി ബി. അളിയ നമുക്ക് വേണ്ടി കൊണ്ടുവന്നാണ് ജെ സി ബി ഷിൻചാനെ. ആടെ പിഞ്ചാനെ സത്യം, നീ ബാ 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 അങ്ങോട്ട് വാ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാ. അളിയ ജെ സി ബി ഒക്കെ മോനെ. ഫ്രാങ്ക്ലിൻ, ആ അതേ ഫ്രാങ്ക്ലിൻ ബൈ ഇതേ പോലെ ഉണ്ടല്ലേ. അടാ നിങ്ങക്ക് രണ്ടുപേര് കൂടെ എടാ പോയി ഓടിച്ചു നോക്കട ഷിൻചാനെ. എടാ പിഞ്ചാന നീ അവിടെ നിക്ക്, ഷിൻചാൻ എന്തായാലും ഓടിച്ചിട്ട് വരട്ടെ. അയ്യോ ഞാൻ എന്തായാലും ഇവിടെ നിക്ക, ഷിൻചാന നീ ഓടിച്ചിട്ട് വായോ. ആ ഞാൻ എന്തായാലും പോയി ഓടിച്ചോട്ടെ. എന്റെ മോനെ, ജെ സി ബി കൊണ്ടത് നമ്മടെ ഫ്രാങ്ക്ലിൻ. ഓ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ടൈപ്പ് സെറ്റ് ചെയ്താ. അയ്യോ എന്റെ പൊന്നോ, പറഞ്ഞു നാക്കെടുത്തില്ല പൊട്ട ജെ സി ബി. ഓക്കെ നമ്മള് ജെ സി ബി കേറി. ആളിയ പെട്ടെന്ന് പമ്മും ഇടിക്കാൻ വേണം, കാരണം ഇടിച്ചാ പൊട്ടി തെറിയും. ആളിയ പിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ജെ സി ബിയും പോകും, എല്ലാം പോകും, ഫ്രാങ്ക്ലിന്റെ വീട് വരെ പോകും. ഓ ജെ സി ബി നല്ല പാടാ, കാറ് ഓടിക്കുന്ന മാതിരിയല്ല. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ് 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 മോനെ. ഓ ഫ്രാങ്ക്ലിൻ ബൈ, വിഷയം വിഷയം വിഷയം. ആ ഷിൻചാനെ എന്നെ നീ അറിയിക്കോ? അതെന്തൊരു ഫ്രാങ്ക്ലിൻ ബൈ, അതെന്താ അങ്ങനെ പറഞ്ഞത്? എടാ ഇനി പിഞ്ചാനെ ഓടിച്ചോ. അല്ല ഫ്രാങ്ക്ലിനെ, എടാ നിനക്ക് ഓടിക്കാൻ തരാ, എന്തായാലും നീ ഇവിടം വരെ ഓടിച്ചില്ല. ഫസ്റ്റ് പിഞ്ചാനെ ഓടിക്കാൻ കൊടുത്താ മതിയായിരുന്നു. അയ്യോ ഇത് പിച്ചിരി ഓടിച്ചോളാ നമ്മള്. എടാ പിഞ്ചാന നീ പോയിട്ട് കാടാ. അത്രയുള്ള ഫ്രാങ്ക്ലിൻ ബൈ, ദൂരത്തോട്ടൊന്നും പോയരുത് കേട്ടാ പിഞ്ചാനെ. ഇല്ല 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 ഇല്ല. ഓക്കെ ഷിൻചാനെ ബൈ ബൈ, പോളാ പട്ടി. നമുക്ക് ഓ ഫ്രാങ്ക്ലിൻ ബൈയുടെ ഐക്ക് ഭാഗ്യത്തെ നമ്മൾ ഫസ്റ്റ് എടുക്കാഞ്ഞത്. ഈ ഇച്ചിരി പാടും തരം ഓടിക്കാനായിട്ട് നമ്മളങ്ങനെ ഫസ്റ്റ് എടുത്തിരുന്നല്ല. അവിടെ മേലെ ഇടിക്കോ? ഇല്ല ഇല്ല ഇല്ല, നമ്മളങ്ങനെ ഫസ്റ്റ് എടുത്തിരുന്നെങ്കില് പെട്ടുപോയാന്. ഈ ഷിൻചാന് ഫസ്റ്റ് എടുത്തിരുന്നല്, അല്ല പിഞ്ചാൻ ഫസ്റ്റ് എടുത്തിരുന്നെങ്കില് പെട്ട് പോയാനെ മനുഷ്യൻ. എടാ ഇത് ഏത് ഫ്രാങ്ക്ലിൻ ബൈയുടെ ഒക്കെ ബൈക്ക്, അങ്ങോട്ട് മാറി നിക്ക് ബൈക്ക്, ഇടിച്ച് അങ്ങോട്ട് കാട്ടിലിടും ബൈക്ക്. അല്ലേ ഓ ജെ സി ബി എന്തായാലും പെടസാനായിട്ടുണ്ടാവും. പക്ഷെ സ്പീഡ് കുറച്ച് കുറവാണ്, 30, 35, 40 ഒക്കെ ഉള്ള സ്പീഡ്. ഓ ഇത് നമുക്ക് ബെന്നിയിലെടുത്ത് പറഞ്ഞ നൈട്രോൺ ഫിറ്റ് ചെയ്യണം മോനെ. പക്ഷെ നൈട്രോൺ ഫിറ്റ് സെറ്റായി കേട്ടാ. ആളിയ ഓ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോട്ടെ കേട്ടാ. നേരെ പോയിട്ട് നമുക്ക് ഏതെങ്കിലും വണ്ടീനെ അടിച്ച് പിടിച്ച് തോട്ടി കിടറാം, അല്ലെങ്കിൽ ഇവിടെ കരടികളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഈ വണ്ടി അടിച്ച് തോട്ടിലിടാൻ പറ്റോ? ഓ ഇല്ലടാ, കുഞ്ഞി ആർ സി എസ് ബി ആയാലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ആ കരടീനെ പിടിച്ച് അങ്ങോട്ട് രണ്ട് ഇടി അങ്ങനെ കൊടുക്കാം. എടാ നിക്കടാ നിക്കടാ നിക്കടാ, കരടി കരടി അവിടെ നിക്കടാ. അയ്യോ എടാ ആർ സി എസ് ബി ആരെ വില്ലേ സി ബി മാത്രം മാതിരി അല്ല കേട്ടാ. ഓ ഇച്ചിരി ടഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏ മുയൽ പോണ്, ഈ മുയലിനെ അങ്ങോട്ട് നമുക്ക് കയറ്റാലേ. കേറാ മുയല അങ്ങോട്ട്, കേറാൻ പറഞ്ഞിട്ട് മുയലരച്ച് സ്റ്റിക്കറാക്കി. ആളിയ വിഷയം 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 മോനെ. ഓ കൊള്ള കേട്ടാ കൊള്ള, എനിക്ക് എന്തായാലും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. ഓ എടാ വണ്ടി, എടാ വണ്ടി കുടുങ്ങിയല്ലടാ, എടാ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല, വണ്ടി കുടുങ്ങി. അയ്യോ ഇനി ഫ്രാങ്ക്ലിൻ ബൈ എന്ത് ചെയ്യും? ഞാനാ ഫ്രാങ്ക്ലിനെ എടുത്ത് പോയി പറയട്ടെ നമ്മടെ വണ്ടി കുടുങ്ങി? ആ ദൈവമേ. ഷിൻചാനെ ഈ ജെ സി ബി അങ്ങനെ ഞാൻ എന്തായാലും പിഞ്ചാനെ കൊടുക്കുവാട്ടാ. ഫ്രാങ്ക്ലിൻ അങ്ങനെ പറയല്ല, അപ്പൊ എനിക്ക് വേണ്ടേ?
എടാ നിനക്ക് ഞാൻ ഒരു സംഭവം സർപ്രൈസ് തരുന്നുണ്ട്. സർപ്രൈസ്? അത് മതി, അതിനങ്ങട്ട് അടിപൊളി സാധനം മതി സർപ്രൈസ് ആയിട്ട്. അതൊക്കെ സെറ്റ് ആക്കി തരാടാ. പക്ഷെ അത്ര വലിപ്പം വേണം. അതൊക്കെ സെറ്റ് നമ്മള് സെറ്റ് ആക്കി തരില്ലേ ഷിൻചാനെ? അത് മതി. അപ്പൊ നമ്മളെ ഷിൻചാൻ എന്താണ് മേടിച്ചു കൊടുക്കണം? നിങ്ങൾ എന്താ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യാ നമുക്ക് ഷിൻചാൻ എടുത്തത് എന്ത് മേടിച്ചു കൊടുക്കണം. ഓക്കെ, അതും ആർ സി തന്നെ നമ്മൾ മേടിച്ചു കൊടുക്കണമെന്നായിരിക്കും. മീൻസ് അപ്പൊ അത് മതിയത്തെ നമുക്ക് അടുത്തത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കൊണ്ടുവരണം, ആരൊക്കെ കൊണ്ടുവരണം, നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടേണ്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിരിക്കും വരുമ്പോഴേക്കും. ബൈ ഗൈസ്.